ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. ഡൽഹി വിഗ്യാൻ ഭവനിൽ 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനം. 6-7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കും. വികസിത ഇന്ത്യയ്ക്കായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി വോട്ടർമാർക്ക് കത്തെഴുതി. ന്യൂസ് ഡെസ്കിൽ നിന്നും ഇആർ രാഗേഷ് വിവരങ്ങളുമായി ചേരും. ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും വി വിനോദും, കോഴിക്കോട് നിന്നും എം എസ് സനീഷ്കുമാറും, കൊച്ചിയിൽ നിന്നും ഡാനി പോളും. ഞാൻ ആദ്യം ഇആറിലേക്ക് പോകുന്നു. ഇആർ, വളരെ നിർണായകമായ ഒരു ദിവസം, രാജ്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലേക്ക് ഔദ്യോഗികമായി കടക്കുന്ന ദിവസം എന്ന് തന്നെ പറയാം. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വരുമ്പോൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ഒരുങ്ങിയിരിക്കുന്നത് രാജ്യം? അശ്വതി, രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഏതായാലും പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രഖ്യാപനമാണ്. കാരണം 2019 March 10 വോട്ടെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരുന്നപ്പോൾ ഏതു ദിവസം വേണമെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായ ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ കമ്മീഷൻ അംഗങ്ങളായി 2 പേർ കൂടി ചുമതലയേറ്റു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ ഏതായാലും പ്രഖ്യാപനം വരുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ കമ്മീഷൻ പൂർത്തിയാക്കുകയും വിവിധ സംസ്ഥാനങ്ങൾ, ഏതാണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കമ്മീഷൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ഏതായാലും പ്രഖ്യാപനം നടക്കുന്നത്. 3 മണിക്ക് ഡൽഹിയിലെ വിഖ്യാൻ ഭവനിലാണ് കമ്മീഷൻ വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇനി അറിയേണ്ടത് എത്ര ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക, ഒപ്പം ഏതൊക്കെ എന്ന് വോട്ടെടുപ്പ് ആരംഭിക്കും, കേരളത്തിൽ എന്നാണ് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ എന്നാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഏതായാലും 3 മണിക്ക് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തും. ഈ വാർത്താസമ്മേളനത്തിൽ സ്വാഭാവികമായും തീയതികൾക്കൊപ്പം വിവിധ ഘട്ടങ്ങൾ, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏത് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാവും. സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 7 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. അതായത് April 11 ആരംഭിച്ച് May 23 വോട്ടെണ്ണുന്ന രീതിയിലുള്ള ക്രമീകരണമായിരുന്നു കമ്മീഷൻ നടത്തിയത്. അതേപോലെ തന്നെ 7 ഘട്ടമായിരിക്കുമോ തെരഞ്ഞെടുപ്പ്, അതോ അതിൽ കുറയുമോ അതിൽ കൂടുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും 6-7 ഘട്ടമായി ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്താൻ തന്നെയാണ് സാധ്യത. കാരണം 97 കോടി വോട്ടർമാരാണ് 2014 രാജ്യം ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കുക. അത് കഴിഞ്ഞ തവണത്തെ കണക്കുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 6 കോടി വോട്ടർമാരുടെ വർധനവുണ്ട്. അപ്പോൾ സ്വാഭാവികമായും 6-7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ തന്നെയാണ് സാധ്യത. കാരണം സുരക്ഷാ വിഷയങ്ങളുണ്ട്, പല സംസ്ഥാനങ്ങളിലും അക്രമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ ട്രൂപ്പ് മൂവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്, ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് തീയതികൾ പ്രഖ്യാപിക്കുക. ഏതായാലും 3 മണിക്കാണ് കമ്മീഷൻ വാർത്താസമ്മേളനം വിളിച്ചത്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രചാരണമൊക്കെ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ബി ജെ പിയും കോൺഗ്രസും 2 ഘട്ടങ്ങളായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP 265 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആകട്ടെ ആദ്യഘട്ടത്തിൽ 39 പിന്നീട് 43 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ LDFഉം UDFഉം പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. BJPയുടെ NDAയുടെ 6 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അതുകൂടി വരുമ്പോൾ സംസ്ഥാനത്തെ ചിത്രവും ഏതായാലും പൂർണ്ണമാകും. ഏതായാലും 3 മണിക്കാണ് വാർത്താസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു കത്ത് വോട്ടർമാർക്കായി വന്നിരുന്നു. അതിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് ഈ? കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ഒരു കത്ത് വോട്ടർമാർക്കായി എഴുതിയിരിക്കുന്നത്. ആ കത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. വികസിത ഇന്ത്യക്കായി വോട്ട് രേഖപ്പെടുത്തുന്ന, വികസിത ഒപ്പം നിൽക്കണം തുടങ്ങിയ വാക്കുകൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ് എന്ന് പ്രധാനമന്ത്രി സൂചിക്കുന്ന ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം അടുത്തിടെയാണ് ലാലു പ്രസാദ് യാദവ്, RJD നേതാവ് ലാലു പ്രസാദ് യാദവ് അടുത്തിടെ പ്രധാനമന്ത്രിക്ക് കുടുംബമില്ല, അതുകൊണ്ടാണ് കുടുംബ ആധിപത്യമാണ് പല പാർട്ടികളിലും വന്ന വിമർശനം ഉന്നയിക്കുന്നത് അടക്കമുള്ള വിമർശനം ലാലു പ്രസാദിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് BJP നേതാക്കളൊക്കെ തന്നെ മോദിക്ക് പരിവാർ എന്ന് അവരുടെ ട്വിറ്റർ ഹാൻഡിലും മറ്റും മാറ്റിയത്. അതിന് പിന്നാലെ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ മൈ ഡിയർ ഫാമിലി മെമ്പർ എന്ന് മെമ്പേഴ്സ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളോട് തന്നെ ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യക്തമാണ് അത്തരത്തിലൊരു ക്യാമ്പയിൻ BJP ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് രാജ്യമാണ് തൻ്റെ കുടുംബം എന്ന സന്ദേശം BJP ആദ്യം നൽകി. അതിന് പിന്നാലെ പ്രധാനമന്ത്രി തന്നെ അത്തരമൊരു പരാമർശം പൊതുസമ്മേളനത്തിന് അതിന് അത്തരമൊരു പരാമർശം നടത്തിയിരുന്നു, രാജ്യമാണ് തൻ്റെ കുടുംബം എന്ന്. ഇപ്പോൾ അത് സൂചിപ്പിച്ചുകൊണ്ട് ഏതായാലും ഒരു കത്തുകൂടി പ്രധാനമന്ത്രി അയച്ചിരിക്കുകയാണ്. ഏതായാലും രാഷ്ട്രീയ രംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. മാത്രവുമല്ല രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയൊക്കെ ഇന്ന് സമാപിക്കുന്ന സാഹചര്യം കൂടി ഏതായാലും നിലവിലുണ്ട്. അപ്പോൾ ഏതായാലും വരും ദിവസങ്ങൾ കൂടുതൽ പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് വിവിധ റാലികളിലുമായി സജീവമാകാൻ പോവുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളും പാർട്ടി നേതാക്കളും. അശ്വതി, രാജേഷ്, ഇന്ന് നമ്മൾ മറ്റൊന്ന് പ്രതീക്ഷിക്കേണ്ടത് ആന്ധ്രാപ്രദേശ് അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം, ആ തീയതി സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യം ഉറ്റുനോക്കുകയാണ്. മറ്റൊന്ന് കശ്മീരിന്റെ കാര്യവും.
നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഏതായാലും ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പാണ്. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒപ്പം തന്നെ ഒഡീഷ. സാധാരണഗതിയിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെയാണ് നടക്കാറുള്ളത്. ആന്ധ്രയിൽ മാത്രമല്ല തെലങ്കാനയിലും ഇതേ സമാനമായ രീതിയിൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടക്കാറുള്ളത്. പക്ഷേ 2018 അവിടെ സർക്കാർ നേരത്തെ രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോയതുകൊണ്ടാണ് ആ ഒരു ഷെഡ്യൂളിൽ പിന്നീട് മാറ്റം വന്നത്. ജമ്മുകശ്മീരിലും ഏതായാലും കമ്മീഷൻ, അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ, സന്ദർശനം നടത്തിയിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അവിടെ 2 ദിവസം സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ജമ്മുകശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകേണ്ടതുണ്ട്. കാരണം നേരത്തെ തന്നെ സുപ്രീം കോടതി ഉത്തരവ് തന്നെയുണ്ട് ജമ്മുകശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകേണ്ടതുണ്ട് എന്ന്. അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി ശരിവെച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിൻ്റെ അന്നാണ് ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി നൽകേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയത്. ഏതായാലും അത്തരമൊരു ഉത്തരവ്, വിജ്ഞാപനം ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും വരും. കാരണം ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുമ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ വരും. അപ്പോൾ അവർക്കൊക്കെ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നീണ്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലവിലെ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അശ്വതി ശരിയാ, രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.